നമസ്കാരം. ഓഫ് ബീറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വേദനയെ കുറിച്ചാണ്. സിനിമകളെ കുറിച്ച് പറയാറുള്ള ഞാനിതെന്താണ് അപ്പം വേദനയും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാര്യമുണ്ട്, എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു വേദനയാണ്. ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസമില്ലാതെ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് ഒരു ബന്ധവുമില്ല, എല്ലാവരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള വേദനയാണ് നഷ്ടപ്രണയത്തിൻ്റെ വേദന. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സിനിമയുടെ പേര് സർ. റൊഹേന ഗേറ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് 2018 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ. അവിടെ കിട്ടിയ അഭൂതപൂർവമായ ഒരു റെസ്പോൺസ് കണ്ടിട്ട് 2018 തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് റിലീസ് ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ 2020 മാർച്ചിൽ റിലീസ് ചെയ്യാനാണ് വിചാരിച്ചിരുന്നതെങ്കിലും നമുക്കറിയാം കോവിഡും ലോക്ക്ഡൗണും ഒക്കെ വന്നിട്ട് അത് ഡിലേ ആയി നവംബറിലാണ് റിലീസ് ചെയ്തത്. ഇതിൻ്റെ സംവിധായിക തന്നെ പറയുന്നു, ഒരു ഇന്ത്യൻ ഓഡിയൻസിനെ ലക്ഷ്യമിട്ടാണ് ഞാൻ ഈ സിനിമ ഉണ്ടാക്കിയത്, പക്ഷേ ഇതിന് വിദേശ രാജ്യങ്ങളിൽ ലഭിച്ച റെസ്പോൺസ് കണ്ടിട്ട് സംവിധായിക തന്നെ അന്തംവിട്ടുപോയി. അതുപോലൊരു സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹിന്ദി, മറാത്തി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളാണ് സിനിമയിലുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു സിനിമയാണ്. കാരണം ഡയലോഗുകൾക്കപ്പുറം അത് നമ്മളോട് സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിലാണ്. നഷ്ടപ്രണയം അത് അനുഭവിക്കാത്തവരാരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഭാഷ നമുക്ക് ആർക്കും അന്യമല്ല, നമുക്ക് മനസ്സിലാവും അല്ലേ. ബോംബെയിലെ ഒരു ബിൽഡർ ഫാമിലി, അതായത് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബിൽഡേഴ്സാണ് അവർ. അച്ഛൻ്റെയാണ് ഈ കമ്പനി, മകൻ ഇപ്പോൾ ആ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്, രത്ന. അപ്പം അശ്വിൻ എന്ന കഥാനായകനും വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയായ രത്ന എന്ന കഥാനായികയുമാണ് നമ്മുടെ രണ്ട് ആത്മാക്കൾ. അപ്പം ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്നത്. നമ്മുടെ ചിത്രത്തിൻ്റെ തുടക്കം ഇദ്ദേഹത്തിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിരുന്നു, അതിനായി ഇയാൾ നാട്ടിൽ പോയി. ആ സമയത്ത് രത്നയ്ക്കും ഈ സർവൻ്റ് ആണല്ലോ, അവിടെ താമസിച്ച് ജോലി ചെയ്യാണ് രത്ന ബോംബെയിൽ. പക്ഷേ മഹാരാഷ്ട്രയിലെ ഏതോ ഉൾഗ്രാമത്തിലാണ് രത്നയുടെ വീടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ലീവ് കൊടുത്തിരിക്കുകയായിരുന്നു, പക്ഷേ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞ് കല്യാണത്തിൻ്റെ ദിവസം ആത്തോടനുബന്ധിച്ച് തന്നെ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞു ഫോൺ വരുന്നു, രത്ന തിരിച്ചു വരുന്നു. പിന്നീട് നമുക്ക് ആ സംഭാഷണങ്ങളിൽ കൂടി മനസ്സിലാവുന്നു കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചിരുന്നത് മുടങ്ങിപ്പോയി, പന്തലിൽ നിന്ന് ഇദ്ദേഹം ഈ അശ്വിൻ ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളിലൊന്നും അറിയാൻ, കൂടുതലായിട്ട് അറിയാനോ കിന്നിരിക്കാനോ ഒന്നും രത്ന പോകുന്നില്ല. പക്ഷേ സംഭാഷണങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാണം മുടങ്ങിയതാണെന്ന്. രത്ന ഇതേപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുകയോ അതേപ്പറ്റി ഏഷ്യന് പറയാൻ നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അശ്വിൻ വളരെ മൂഡ് ഔട്ടായിട്ടിരിക്കുന്നത് രത്ന ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനോട് ബന്ധുക്കളെല്ലാം പലപ്പോഴായിട്ട് വന്ന് അമ്മ ഉൾപ്പെടെ വന്ന് പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരാരും പറയുന്ന ഭാഷയല്ല അശ്വിന് മനസ്സിലാവുന്നത്. അശ്വിൻ വളരെ മൂഡൗട്ടായിട്ടിരിക്കുമ്പോൾ രത്ന വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അശ്വിനോട് പറയുന്നുണ്ട്. അതായത്, 19-ാമത്തെ വയസ്സിൽ വിധവയായ ഒരു സ്ത്രീയാണ് രത്ന. ഇപ്പോഴും അവർക്കൊട്ടും പ്രായമൊന്നുമില്ല, പഠിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് വലിയ ആളാവണമെന്നാണ് രത്ന ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാം തീരെ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് പെൺമക്കൾ ബാധ്യതയായി മാറുന്നു. എത്രയും വേഗം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ചു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് 19-ാമത്തെ വയസ്സിൽ രത്നയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു. പക്ഷേ ആ യുവാവിന് എന്തോ അസുഖമായിരുന്നു, അത് അദ്ദേഹം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. 4-ാം മാസത്തിൽ അയാൾ മരിച്ചുപോയി, രത്ന ഒരു വിധവയുമായി. അതുകൊണ്ട് വേണമെങ്കിൽ അവസാനിക്കാവുന്ന ഒരുപാട് ജീവനുകളുണ്ട്. അതായത്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു മുറിയുടെ ഒരു മൂലയ്ക്ക് വേണമെങ്കിൽ രത്നയ്ക്ക് ഇരിക്കാമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞും, ഈ ഒരു ഏറ്റവും മോശമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ രത്ന ഇത് കഴിഞ്ഞും തനിക്ക് ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. വീട്ടുകാരുടെ കാര്യം നോക്കാനും, അതായത് കല്യാണം കഴിപ്പിച്ച് വിടുന്നത് ബാധ്യത ഒഴിവാക്കാനാണ്. വിധവയായി തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരു ബാധ്യതയാവുകയാണല്ലോ വീട്ടുകാർക്ക്. അങ്ങനെ ആവാതെ അവരെ സഹായിച്ച് അനിയത്തിയുടെ പഠിത്തവും നോക്കി ബോംബെയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ. അവർ തന്നെ പറയുന്നുണ്ട്, ഒരു ജോലിക്കാരിയാണ്, ഞാൻ വലിയ ജോലിയൊന്നുമല്ല ചെയ്യുന്നത്, അതൊരു വീട്ടിൽ ജോലിക്കാരായിട്ട് ഇരിക്കുകയാണ്, പക്ഷേ എനിക്ക് മറ്റൊരാൾക്ക് ബാധ്യതയാവാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന്. അശ്വിൻ എന്ന വ്യക്തി ഒരുപാട് ലോകം കണ്ട, അമേരിക്കയിലായിരുന്നു അദ്ദേഹം വളരെ കാലമായിട്ട്. ഒരുപാട് ലോകം കണ്ട അശ്വിനും വളരെ ചെറിയ പരിമിതമായ ലോകം മാത്രം കണ്ടിട്ടുള്ള രത്നയും തമ്മിലുള്ള കാഴ്ചപ്പാടിലെ അന്തരം. പക്ഷേ നമുക്ക് മനസ്സിലാവും ആ വലിയ ലോകം കണ്ട അശ്വിനേക്കാളും അനുഭവ പാഠങ്ങൾ ഉള്ളത് രത്നയ്ക്കാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഉള്ള ഒരു കെമിസ്ട്രി അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണ്. രത്ന പറയുന്നതിനോട് റിലേറ്റ് ചെയ്യാൻ എന്തുകൊണ്ടോ അശ്വിന് കഴിയുന്നുണ്ട്. അശ്വിന് ഈ ബിൽഡേഴ്സ്, ഈ കൺസ്ട്രക്ഷൻ കമ്പനി അതിലൊന്നും അല്ല താല്പര്യം. അശ്വിന് കഥ എഴുതുന്നതിനായിരുന്നു താല്പര്യം. പക്ഷേ ഫാമിലിയിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം തിരിച്ച് അമേരിക്കയിൽ നിന്ന് മടങ്ങേണ്ടി വരികയായിരുന്നു. രത്ന തന്നെ പറയുന്നുണ്ട്, എൻ്റെ വിചാരം കുറേ കാശുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നായിരുന്നു. സാറിനെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയല്ല കാര്യങ്ങളെന്ന്. വെറും ഒരു ജോലിക്കാരിയായിട്ട് ജീവിതം
തള്ളി നീക്കാം എന്ന ഒരു താല്പര്യക്കാരിയായിരുന്നില്ല രത്ന. ഫാഷൻ ഡിസൈനർ ആകണമെന്നായിരുന്നു രത്നയ്ക്ക് താല്പര്യം. അതിനുവേണ്ടി തയ്യൽ പഠിക്കാൻ ഒരുങ്ങുകയാണ് അവൾ. അപ്പോൾ തയ്യൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും വെറുതെ ഒരു തയ്യൽക്കാരി, അങ്ങനെയല്ല. സ്വന്തമായി ഫാഷൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെടുന്ന അശ്വിൻ്റെ വീട്ടിൽ പലരും വരുമ്പോൾ അവൾ അവരുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുന്ന, ബസ്സിലൊക്കെ പോകുമ്പോൾ പല കടകളിലും നമുക്കറിയാം ബോംബെ പോലൊരു നഗരത്തിൽ പലതരം ഫാഷൻ കാണാൻ, ഏറ്റവും പുതിയ കളക്ഷൻസ് ഇന്ത്യയിൽ തന്നെ കാണുന്നത് ബോംബെയിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ കളക്ഷൻ നോക്കി അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് തയ്യൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന, അങ്ങനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണാൻ മടിയില്ലാത്ത ഒരു സ്ത്രീയാണ് രത്ന. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഒന്ന് പ്രണയത്തിലായെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് സിനിമയിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ എന്തുകൊണ്ട് ഇവർ കല്യാണം കഴിച്ചുകൂടാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് റിയൽ ലൈഫ് സെറ്റിങ്ങിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്കറിയാവുന്നൊരു വീട് അവിടുത്തെ ഒരു ജോഡിക്കാരി, അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. നമ്മൾ ഈ സിനിമ ആണെന്ന് തോന്നും ഇവർക്കൊന്ന് ജീവിച്ചുകൂടെ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. ആ സൊസൈറ്റിയെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് നമ്മളെ ടച്ച് ചെയ്യും ഇവർ തമ്മിലുള്ള പ്രണയം. അതെന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായി സംഭവിച്ചു പോകുന്നതാണ്. രണ്ടു പേർക്കും അവർ പറയുന്ന ഭാഷ അന്യോന്യം മനസ്സിലാവുമ്പോൾ, ഈ രത്നയുടെ ഫാഷൻ ഡിസൈനർ എന്ന ആകണമെന്ന ആഗ്രഹത്തെ പുച്ഛിച്ച് തള്ളുകയല്ല അശ്വിൻ ചെയ്യുന്നത്. അശ്വിൻ അത് മനസ്സിലാവുകയും അവർക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് വളരെ സട്ടിലായിട്ട്, ഇവരുടെ അഭിനയ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സട്ടിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അവർ ശരിക്കും ഒരു ജോലിക്കാരിയാണെന്ന് തോന്നിപ്പോവും. ഒട്ടും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അയാളുടെ രീതികൾ മനസ്സിലാക്കി ട്രെയിൽ ഭക്ഷണം കൊണ്ടുകൊടുത്ത് അയാൾക്ക് എന്താണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി അത് വാങ്ങിച്ച് ഇവളൊരു വെജിറ്റേറിയൻ ആയിട്ടും ഇദ്ദേഹത്തിന് വേണ്ടി നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ജോലിയുമായി ഇഴുകി ചേർന്നവൾ ജീവിക്കുകയാണ്. അയാളാണെങ്കിൽ ഭയങ്കര അലൂഫായിട്ടുള്ള ഒരു മനുഷ്യൻ, കാരണം സ്വപ്നം പോലെ അല്ല അതൊക്കെ ജീവിക്കാൻ പറ്റിയത്. അയാൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും കഥ ഒരു എഴുത്തുകാരനാവണമെന്ന സ്വപ്നം ഉപേക്ഷിച്ചാണ് അദ്ദേഹം തിരിച്ചു ബോംബെയിലേക്ക് വന്നത്. അതുകൊണ്ട് സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും അന്ന് അതിലോട്ട് ചുറ്റുപാടുമില്ല, എല്ലാ ചുറ്റുപാടുകളും ഉണ്ടായിട്ടും അത് ചെയ്യാൻ പറ്റാത്ത ഒരു പുരുഷനും, അതാണ് ഈ സിനിമയിലുള്ളത്. അത് അതിലെ ഈ രണ്ട് അഭിനേതാക്കളുടെയും പ്രകടനത്തെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നാമതായി പറയേണ്ടത് തിലോത്തമ ഷോമയുടെ പ്രകടനമാണ്. മൺസൂൺ വെഡ്ഡിങ്ങിലെ ആലീസ് എന്ന കഥാപാത്രം അവതരിപ്പിച്ച അത് തന്നെയാണ് തിലോത്തമ ഷോമെ. അയ്യോ എന്തൊരു അഭിനയമാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ പ്രണയം ഇങ്ങനെ, അതായത് പെട്ടെന്നൊരു ഒരു എന്തോ ഒരു അടുപ്പം ഇവർ തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് അതൊരു പ്രണയമാണെന്ന് രണ്ടുപേരും തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തം, അതിൻ്റെ ജാള്യതയാണോ വേണ്ടത്, ആ ഒരു പരിഭ്രമവും, എന്തോ ഒരു ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അത്രയും തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രകടനമാണ് വിവേക് ഗോമ്പറും കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ഒട്ടും ലൗഡല്ലാതെ വളരെ സട്ടിലായി ഒരു അണ്ടർടോൺ ഉണ്ട് ഈ സിനിമയ്ക്ക്. അതായത് ഒരു സമയത്തും അത് ആ അണ്ടർടോണിലാണ് സിനിമ പോകുന്നത്, ഒരു സമയത്തും അതിനെ കവച്ചു വയ്ക്കുന്നില്ല. ഈ രണ്ടുപേരുടെ പ്രകടനം അതിനോ അത്രയും യോജിച്ചാണ് പോകുന്നത്. ഈ സിനിമയുടെ മൂടും ഈ രണ്ട് കഥാപാത്രങ്ങളുടെ മൂടും അവരുടെ പ്രകടനവും അവരുടെ ചെറിയ ചെറിയ ന്യൂവാൻസസ് ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, ആ നഷ്ടപ്രണയം നമ്മുടെ മനസ്സിലിങ്ങനെ വല്ലാണ്ടിങ്ങനെ നിൽക്കും ആ സിനിമയുടെ അവസാനം വരെ. ആ ഒരു ഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോകില്ല. നമുക്ക് നമ്മുടെ സൊസൈറ്റി അറിയാമല്ലോ, നമ്മൾ സിനിമയെ കാണുമ്പോൾ പ്രണയമൊക്കെ സൂപ്പറാണ്, പക്ഷേ ശരിക്കും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നോ അതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വാളെടുക്കുന്ന ടീംസാണ് നമ്മൾ. അതുകൊണ്ട് സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ സംവിധായിക ഈ അടുത്തിടെ ഒരു ട്വീറ്റ് കണ്ടു അവരുടെ, പലരും ഇതിൻ്റെ സീക്വൽ ഇറങ്ങുമെന്ന് ചോദിക്കുന്നത്. ആ ഒരു അങ്ങനെ ഒരു രീതിയിലാണ് ഈ സിനിമ നിർത്തുന്നത് കേട്ടോ. അവസാനത്തെ ആ ഷോട്ട്, അവസാനത്തെ ആ ഡയലോഗ്, അമ്മോ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. ഞാനും ഹസ്ബൻഡോട്ടിരുന്ന സിനിമ കണ്ടത്, ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ ഇങ്ങനത്തെ സിനിമയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ആ അവസാനത്തെ ആ ഒരു 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 നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ, അതിങ്ങനെ കുറേ ദിവസം ലിങ്കർ ചെയ്യും ആ ഒരു ഫീലിംഗ്, ആ നഷ്ടപ്പെടണേ പഴയ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുന്ന തരത്തിലാണ് അവർ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നീറും. എൻ്റെ കരളിൽ വേദന എന്ന് മറ്റേ ബഷീറിൻ്റെ ഇൻഡുപ്പാക്ക റാനിയുണ്ടായിരുന്നു നോവലിൽ, കുഞ്ഞു പാത്തുമ്പ പറയും എൻ്റെ കരളിൽ വേദന. എന്താണ് ആ വേദന, എന്താ വേദന എന്ന് പറയാൻ പറ്റില്ല, അത് നഷ്ടപ്രണയമാണ്. അല്ലെങ്കിൽ പ്രണയം തോന്നു പറയാൻ പറ്റാതെ വരുമ്പോൾ ഉള്ള വേദനയാണ്. കുഞ്ഞുപാത്തമ്മ നഷ്ടപ്രണയമായിരുന്നില്ല. എന്തായാലും ആ അങ്ങനെ ഒരു ഫീലിംഗിലാണ് സിനിമ നിർത്തുന്നത്. അപ്പം പലരും സംവിധായകരോട് ചോദിച്ചത്ര ഇതിനൊരു സീക്വൽ ഇറങ്ങുമോ, അപ്പം സംവിധായക തന്നെ പറഞ്ഞത് ഇതിനൊരു സീക്വൽ ഇറങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നിങ്ങൾ കുറച്ചുകൂടി വളർന്നു, അതായത് നമ്മുടെ പഴയ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ വളർന്നു എന്നാണ് കാണിക്കുന്നത്. അതിനെ അവർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും കാണണം. ബോളിവുഡ് സിനിമ നമുക്കൊരു ഒരു അറിയാമല്ലോ, കുറേ പാട്ടും കുറേ ഡാൻസും കുറേ പാർട്ടിയും അങ്ങനത്തെ അല്ല, ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മൂഡിലിരിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു സിനിമയാണ്. വളരെ
എന്താ പറയുക, ബഹളങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സിനിമയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ശ്രദ്ധ നേടിയ ഒരു സിനിമയാണ്. ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശ്രദ്ധ നേടി. അതുകൊണ്ട് ഈ സിനിമ മസ്റ്റായിട്ടും കാണണം. ഒരു സംവിധായകയുടെ ആദ്യ ഫീച്ചർ ഫിലിം സംരംഭമാണ്. അത് തന്നെ അവർ വളരെ നന്നായി എക്സൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ കൂടുതൽ സിനിമ അവർ നേരത്തെ തിരക്കഥ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സംവിധായകൻ എന്ന നിലയിൽ ഒരു ഷോർട്ട് ഫിക്ഷൻ ചെയ്തതല്ലാതെ പിന്നെ ഈ സിനിമയാണ്. അതുകൊണ്ട് ഈ റിലീസിൻ്റെ തടസ്സങ്ങളൊക്കെ പല രീതിയിലുണ്ടായെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടെയൊക്കെ എനിക്ക് തോന്നുന്നു ജനങ്ങൾ അറിയേണ്ട ഒരു സിനിമയാണ്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിളാണ്, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മസ്റ്റായിട്ടും കാണണം. ആ നഷ്ടപ്രണയത്തിൻ്റെ വേദനയൊക്കെ ഒന്നുകൂടെ നമുക്കിങ്ങനെ അയവിറക്കാം. അതുകൊണ്ട് കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നിടം വരെ ബൈ.